എല്ലാവർക്കും നമസ്കാരം. എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇടയ്ക്ക് 2 ദിവസം ഇവിടെ ഇല്ലായിരുന്നു, ഹോസ്പിറ്റലിലായിരുന്നു. എൻ്റെ മരുമകൾ ഹോസ്പിറ്റലിലായിരുന്നു. പനി, ചുമ, വോമിറ്റിംഗ് എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നു. പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. പനി ചുമ എല്ലാം മാറിയിട്ടുണ്ടെങ്കിലും അവൾക്ക് നല്ല ക്ഷീണമുണ്ട്. ഭക്ഷണം കഴിച്ച് തുടങ്ങിയിട്ടില്ല. കുറേശ്ശെ കഴിച്ച് കഴിക്കാൻ എൻ്റെ പരിശ്രമം കൊണ്ട് കഴിക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ. ഭക്ഷണമൊന്നും വേണ്ട, അങ്ങനത്തെ ഒരവസ്ഥ. ഇനി ഇന്ന് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. ദോശയും ഉരുളക്കിഴങ്ങ് കൂട്ടുകറിയുമായിരുന്നു. ഇനി കിച്ചണിലേക്ക് ഉച്ചയൂടൊരുങ്ങാൻ വേണ്ടി കയറി. മത്തിയാണ് കിട്ടിയിട്ടുള്ളത്, മത്തിക്കുട്ടന്മാർ. അതിൽ മത്തി ഒരു അവിയിൽ വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ടൊമാറ്റോ, പച്ചമുളക് എന്നിവ ചേർക്കുന്നുണ്ട്. ഇത് അവിയിൽ വയ്ക്കുന്നതിന് മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, തേങ്ങ, ചെറിയ ഉള്ളി, ലേശം പുളി ചേർത്തിട്ടുണ്ട്. വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചതിലുടുപ്പം ചേർത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഞാനൊരു 4 പീസ് എടുത്ത് ഫ്രൈ ചെയ്യുന്നതിന് വെച്ചിട്ടുണ്ട്. അത് യദുവിൻ്റെ ചേച്ചിക്ക് വേണ്ടിയാണ്, എൻ്റെ കൊച്ചു പോൾക്ക് വേണ്ടി. അവൾ കറി വെച്ച മീൻ കഴിക്കാറില്ല. പിന്നെ ഇനി ചോറ് വെച്ചില്ല. കറികളെല്ലാം വെച്ചിട്ട് ചോറ് വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചൂടോടെ ഇരിക്കുമല്ലോ ചോറ്. അങ്ങനെ പിന്നെ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്ത് വിശേഷം? നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇന്ന് 2 ദിവസം കൊണ്ട് മഴയില്ല. പിന്നെ ഞാൻ വരെ മഴ ഉണ്ടായിരുന്നു. പിന്നെ ഒരു വലിയ വിശേഷമുണ്ട് നമ്മുടെ നാട്ടിൽ. അഭിമാനമുള്ള ഒരു വിശേഷം, നമ്മുടെ വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ചെയ്തു. ആദ്യത്തെ കപ്പൽ വന്നു. അതൊക്കെ നമ്മുടെ നാട്ടിലുള്ള വലിയ വിശേഷമാണ്. പിന്നീട് ഞാൻ ഇത് കറി വെച്ചതിന് ശേഷം, മീൻ കറി വെച്ചതിന് ശേഷം, കറി വയ്ക്കാൻ വേണ്ടി എടുത്തു വെച്ചിരിക്കുന്നത് ഒരു മെഴുക്ക് വെട്ടിക്കാണ്, ബീൻസും ക്യാരറ്റും. പിന്നീട് ഒരു രസം വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഉച്ചയൂണിനുള്ള ഏകദേശം ജോലികളൊക്കെ ഒരുങ്ങി, മീൻ അവിയൽ റെഡിയായി. ഇനി ഒരു കുഞ്ഞ് രസം റെഡിയായി. ഒരു മെഴുക്ക് ഉരുട്ടി ഇതാ റെഡിയായിക്കൊണ്ടിരിക്കുന്നു. മീൻ ഫ്രൈ, ഞാൻ നേരത്തെ പറഞ്ഞതിലൊരു തെറ്റുണ്ട് കേട്ടോ. മീൻ ഫ്രൈ എൻ്റെ കൊച്ചുമോൾക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞില്ലേ? അവൾ നവരാത്രി കഴിയുന്നത് വരെ നോൺ വെജിയൊന്നും കഴിക്കില്ല. ഞാൻ അക്കാര്യം മറന്നുപോയി, സോറി കേട്ടോ. ക്ഷമിക്കണം. ഇത്രയേ ഉണ്ട്. പിന്നെ ചോറ് ഞാൻ വച്ചില്ല കേട്ടോ. എടുത്ത് ഇത് ചോറ് ആയില്ല, അരിയാണ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്. കാരണം ലാസ്റ്റിൽ ചോറ് വയ്ക്കുക, അപ്പോഴും ചോറ് ചൂടായിരിക്കും. എൻ്റെ ഇത്രയും സമയം എൻ്റെ വീഡിയോ കണ്ടതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻ്റ് വേണം. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.